സയ്യിദ് ഷിഹാബുദ്ദീൻ മുഖാരി തങ്ങൾ കടലുണ്ടി എഴുതുന്നു കണ്ണൂർ ലോകത്തിന്റെ കണ്ണാണ് ആ കണ്ണിലെ കൃഷ്ണമണികളാണ് വളപട്ടണം സെയ്ദ് ജലാലുദ്ദീൻ മുഖാരി തങ്ങളും സെയ്ദ് മുഹമ്മദ് മോലൻ ബുഖാരി തങ്ങളും അവരെ നിങ്ങൾ സ്നേഹിക്കണം അവരുടെ സിയാറത്ത് നിങ്ങൾ അധികരിപ്പിക്കണം സൂഫി വൈദ്യനായ നരിക്കോടുസ്സാദിന്റെ വാക്കുകളാണ് മൗലൻ ബുഖാരി തങ്ങളെക്കുറിച്ചുള്ള ഈ കുറിപ്പെഴുതാൻ ആരംഭിക്കുമ്പോൾ ഓർമ്മ വരുന്നത് കുട്ടിക്കാലം മുതൽ കേട്ടുവരുന്നതാണ് മൗലൽ ബുഖാരി തങ്ങളുടെ പേര് ഇലഅഹദ് സയ്യിദ് മൗലൽ ബുഖാരി ഖത്തർ സാഹു സഹുൽ അജീസ് ഉപ്പയുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും ആ നാമം ഉണ്ടായിരുന്നു താജുല്ലോലമ ഉള്ളാൽ തങ്ങൾ സെയ്ദ് അമറുൽ ഫാറൂഖ് ബുഖാരി തങ്ങൾ ബദുർ സദാദ് സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ തുടങ്ങിയവരുടെ ദളിലും അത് ആവർത്തിച്ചു കേട്ടു അങ്ങനെ പറിച്ചു മാറ്റാനാവാത്ത വിധം മഹാനവറുകളുടെ പുണ്യനാമം മനസ്സിൽ പതിഞ്ഞു ഉസ്ബെക്കിസ്ഥാനിലെ ബുഹാറയിൽ നിന്നും ദീനീ പ്രബോധനത്തിനായി കേരളത്തിലെത്തിയ സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി ഖത്തലാഹുസ് റഹ്ഹുൽ അജീസ് തങ്ങളുടെ സന്താന പരമ്പരയിലെ സുപ്രധാന കണ്ണിയായി ഏകദേശം മൂന്ന് നൂറ്റാണ്ടു മുമ്പ് ലക്ഷദ്വീപിലെ കവരത്തിയിലാണ് മൗലാത്തങ്ങൾ ജനിക്കുന്നത് ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട തങ്ങളവുകൾ ആധ്യാത്മിക ലോകത്തെ മഹത് വ്യക്തിത്വമായ ഹാസിം വലിയുല്ലാഹിയുടെ സംരക്ഷണത്തിലാണ് വളർന്നത് അസാധാരണമായ വാത്സല്യമാണ് ഹാസിമൊലിയുള്ളി കുഞ്ഞുമൗലായോട് പ്രകടിപ്പിച്ചിരുന്നത് കേരളത്തിലെ ഇസ്ലാമിക പ്രചരണത്തിൽ മൗലാത്തങ്ങൾക്കുള്ള സ്വാധീനം അനൽപ്പമാണ് ദീനീതാഴത്വമായി അവിടുന്ന് നിരന്തരം സഞ്ചരിച്ചു അനേകം പള്ളികൾ നിർമ്മിച്ചു വേൾഡ് ഹെറിറ്റേജ് മാപ്പിൽ ഇടം പിടിച്ച കൊച്ചി ചെമ്പിട്ടപ്പള്ളി വടുതല കോട്ടൂർ പള്ളി തിരുവിതാംകോട് പള്ളി എറണാകുളം നെട്ടൂർ പള്ളി തുടങ്ങിയ പള്ളി നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി തങ്ങളവുകളുടെ പ്രബോധനത്തിൽ ആകൃഷ്ടരായ ശനിച്ചൂർ എന്ന ജൂത സഹോദരൻ സമ്മാനിച്ച മരം ഉപയോഗിച്ചുകൊണ്ടാണ് കൊച്ചി ചെമ്പിട്ടപ്പള്ളി പുനരുദ്ധരിച്ചത് പ്രഗത്ഭരായ നിരവധി ശിഷ്യഗണങ്ങളുണ്ട് മൗലാ തങ്ങൾക്ക് ടിപ്പു സുൽത്താൻ അല്ലഫൽ അലിഫ് എന്ന വിശ്രുതമായ നിബിസ്നേഹകാവ്യത്തിൻ്റെ രചയിതാവ് ഹൈദ്രോസ് മൂപ്പൻ കൊച്ചി കൊച്ചങ്ങാടി ചന്ദനപ്പള്ളിയുടെ അടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മസ്താൻ ഔലിയ റസിയുല്ലാഹുവൻ തുടങ്ങിയവർ അവരിൽ ചിലർ മാത്രം സെയ്ദ് മൗലൻ മുഖാരി തങ്ങളെക്കുറിച്ച് ഒട്ടേറെ രചനകൾ അറബി മലയാളം തമിഴ് തുടങ്ങിയ ഭാഷകളിലുണ്ട് മാപ്പിള ലബ്ബ ആലിം രചിച്ച മിൻഹത്തുൽ ബാരി അവയിൽ പ്രശസ്തമാണ് കൂടാതെ ലബ്ബ ആലിം ജലാലിയ റാത്തീബ് സമർപ്പിച്ചിരിക്കുന്നതും മൗലാതങ്ങളുടെ തങ്ങളുടെ പേരിലാണ് ആടൂർ തങ്ങളുടെ ഫൈദുസ്സാരി നഫ്ഹത്തുൽ ബാരി സെയ്ദ് ഐസാ കുഞ്ഞി സീദി തങ്ങളുടെ ജിവാർ നുവാർ മുഖ്തസർ മിൻഹത്തുൽ ബാരി മഹാകവി ചേറ്റുവായി പരീക്കുട്ടിയുടെ മിൻഹത്തുൽ ബാരി സയ്യിദ് ഹാമിദ് കോയമ്മ തങ്ങളുടെ മത്താരി ഉൽഹുദാതീബുൽ ബുഖാരി തുടങ്ങിയ ഗ്രന്ഥങ്ങളും മൗലായുടെ അബദാനങ്ങൾ വാഴ്ത്തുന്നവയാണ് സഹോദരങ്ങളെ സയ്യിദ് മുഹമ്മദ് മൗലുൽ ബുഖാരി തങ്ങളുടെ ഇരുന്നൂറ്റി മുപ്പത്തിനാലാം ഉറുസ് മുബാറക്കിന്റെ മാസമാണിത് ഹിജറ ആയിരത്തി ഇരുന്നൂറ്റിയേഴ് ചൗവ്വാൽ മോനിനായിരുന്നു അവിടുത്തെ വഫാത്ത് ഈ അവസരത്തിൽ നമുക്ക് അവരുടെ ഹളറത്തിലേക്ക് ഫാത്തിഹയും യാസീനും ഓതി ഹദിയ ചെയ്യാം അള്ളാഹു അന്ത്യനാളിൽ മൗലാത്തങ്ങളുടെ ഷെഫായത്തിൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ ആമീൻ